മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്നലെ രാത്രി നമ്മുടെ അർജുൻ കരയുകയായിരുന്നു. അർജുൻ്റെ കൂടെ തന്നെ നമ്മുടെ ശരണ്യ, അപ്സര, റസ്മിൻ അതേപോലെ തന്നെ ശ്രീതു ഇവരെല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ശരണ്യ പറയുന്നുണ്ട്, എടാ അർജുനെ കരയാതെ നീ എഴുന്നേറ്റ് നോക്കണം, നിൻ്റെ ചുറ്റും എത്ര പെമ്പിളേരാണ് വന്നിരിക്കുന്നത്, എഴുന്നേക്ക് അർജുനെ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അർജുൻ പതിയെ എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വീട്ടുകാരെ മിസ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഫാമിലിനെ കുറിച്ച് ഓർത്ത് കഴിയുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വന്നു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ശ്രീതു ചേച്ചി അർജുനെ കുട്ടി സംസാരിക്കാൻ വേണ്ടി പോവാണ്. അവർ ബാത്റൂമിൻ്റെ ആ ഒരു സ്ഥലത്ത് വരുന്നിട്ടാണ് സംസാരിക്കുന്നത്. ആ സമയത്ത് ശ്രീതു അർജുനോട് ചോദിക്കുന്നുണ്ട്, അമ്മയാണോ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, അതെ എനിക്ക് വീട്ടുകാരെ ഓർക്കും പെട്ടെന്ന് സങ്കടം വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അർജുനോട് നമ്മുടെ ശ്രീതു ചോദിക്കുന്നുണ്ട്, ശരിക്കും വീട്ടുകാരെ ഓർത്താണോ കരഞ്ഞത്, അതോ ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ കുറേ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു, അർജുൻ്റെ വായിൽ നിന്ന് ബാഡ് വേർഡ് വരുന്നത് ഞാൻ കേട്ടിട്ട് എന്ന് നമ്മുടെ ശ്രീതു പറയുന്നുണ്ട്. ഏയ് അതൊന്നും എനിക്ക് പ്രശ്നമല്ല, ഞാൻ ഇടയ്ക്ക് അങ്ങനെയൊക്കെ വിളിക്കാറുണ്ട് എന്ന് നമ്മുടെ അർജുൻ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ശ്രീതു പറയുന്നുണ്ട്, ശരിക്കും അർജുൻ്റെ സ്വഭാവം എന്താണ്, ഇമോഷൻ ശരിക്കും പെട്ടെന്ന് സങ്കടം വരുന്നതാണോ അല്ലെങ്കിൽ ദേഷ്യം വരുന്ന അങ്ങനത്തെയാണോ എന്നൊക്കെ. കാരണം നമ്മുടെ സിബിൻ അർജുനെ കുറിച്ച് ശ്രീതുവിന് കുറേ കാര്യങ്ങൾ ആദ്യം സുഹൃത്തായിരുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അർജുൻ്റെ സ്വഭാവം ആകെ മാറിയിട്ടുണ്ട്, അർജുൻ ഒരു ഗെയിമറാണ്, അർജുൻ്റെ സ്വഭാവം മാറിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സിബിൻ കുറേ എരിവും പുളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രണ്ട് മൂന്ന് ദിവസമായി ശ്രീതു ഇങ്ങനെ അർജുനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും കാര്യം എന്നോട് പറയാനുണ്ടോ എന്ന്. പക്ഷേ അർജുൻ അതൊക്കെ കേൾക്കുമ്പോൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീതുവിന് ഒരു പക്ഷേ അർജുനന് ഇഷ്ടമുണ്ടാകും, ശ്രീതു അർജുൻ്റെ വായിൽ നിന്ന് അത് കേൾക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത്. കുറേ ദിവസമായിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് അങ്ങനത്തെ ഒരു ടോക്ക് ഇവരുടെ ഇടയിൽ തന്നെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ അർജുൻ അതിനൊന്നും പ്രതികരിക്കുന്നില്ല. ആ സമയമായപ്പോഴേക്കും നമ്മുടെ അപ്സര, റസ്മിൻ അതേപോലെ തന്നെ അവരെല്ലാവരും കയറുമെന്ന്, ശരണ്യൊക്കെ കയറുമെന്ന് അവരോട് സംസാരിക്കുന്നുണ്ട്. ശ്രീതുവിൻ്റെ ഒരു ഫേസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കുറച്ച് നേരം കൂടെ അർജുനോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അർജുൻ അപ്പോഴേക്കും അവരുമായിട്ട് അവരുടെ കൂടെ ഇരുന്നാണ് സംസാരിക്കുന്നത്. നമ്മുടെ അർജുൻ ശ്രീതുവിനെ നൈസായിട്ട് ഒഴിവാക്കുന്ന പോലെ നമുക്ക് ഇന്നലെ ലൈവിൽ തോന്നിയിട്ടുണ്ട്. എന്താണെങ്കിലും ഇപ്പോൾ അപ്സരയും അതേപോലെ തന്നെ നമ്മുടെ റസ്മിനൊക്കെയാണ് അർജുൻ്റെ പുതിയ കൂട്ടുകാർ. അർജുൻ്റെ സ്വഭാവം മാറി മാറി വരുന്നുണ്ട് എന്ന് തന്നെയാണ് സിബിൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇനിയിപ്പോൾ അർജുന് ശ്രീതുവിന് ഇഷ്ടമാണോ ഇഷ്ടമല്ലേ, ശ്രീതുവിനെ ഒഴിവാക്കുന്നതാണോ എന്നൊന്നും നമുക്കറിയില്ല. കാരണം ആ ഒരു കൂട്ടുകെട്ടാണ് ഇപ്പോൾ കൂടെ ഉള്ളത്, ലൗ ട്രാക്ക് പിടിക്കാൻ സമ്മതിക്കില്ല.